അനിൽ അനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പി സി ജോർജ് ഒരു കാര്യം പറഞ്ഞു. എന്താ പി സി ജോർജ് പറഞ്ഞത്? പി സി ജോർജ് പറഞ്ഞത് 2009 വീരേന്ദ്രകുമാറിനെ എൽ ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കി, അന്ന് മുഹമ്മദ് റിയാസിന് അവിടെ മത്സരിക്കാൻ ആ സീറ്റ് കൊടുത്ത 2009 താൻ കോഴിക്കോട് ചെന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വെച്ച് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ആള് ഈ ഫാരിസ് അബൂബക്കറിന്റെ പെങ്ങളുടെ മകനാണ് എന്ന് അദ്ദേഹം 2009 പത്രസമ്മേളനം നടത്തിയെന്നാ പി സി ജോർജ് ഇപ്പൊ പറഞ്ഞത്. 2009 കഴിഞ്ഞ് 2019 20, 21, 22, 23 14 വർഷങ്ങൾക്ക് മുമ്പ് പി സി ജോർജ് ആ റിയാസ് പിന്നെ ഫാരിസ് അബൂബക്കറിന്റെ സഹോദരിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് ഈ 14 വർഷമായിട്ടും ഒരുത്തന്റെ വായിൽ എന്താണ് വല്ല തുണി തിരി കെട്ടിയിരിക്കുകയാണോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഈ ബന്ധം വളരെ വ്യക്തമാണ്. അനിൽ പറഞ്ഞതുപോലെ 3 മണിക്കൂർ സമയം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ അതോറിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, ചീഫ് മിനിസ്റ്റർ, അയാള് അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയിൽ 3 മണിക്കൂർ പോട്ടെ, ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അരമണിക്കൂറിൽ കൂടുതൽ ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയിൽ, ഒരുപക്ഷെ വല്ല പോളിറ്റ് ബ്യൂറോയിലൊക്കെ പോയപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും. കേരളത്തിലൊന്നും ഒരു പാർട്ടി പരിപാടിയിൽ അരമണിക്കൂർ കൂടുതൽ പിണറായി വിജയൻ ഇരുന്നിട്ടില്ല. ആ പിണറായി വിജയൻ ഈ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ പോയി 3 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ? ഈ കാര്യം വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തലൂടെ നടത്താം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ റിയാസിനെ കൊണ്ട് ഈ പിന്നെ ഇയാളുടെ മകളെ കല്യാണം കഴിച്ചതിന് പുറകിലുമൊക്കെ തന്നെ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇവർക്ക് ഇവനോട് പിന്നെ ഈ റിയാസിനോടുള്ള വലിയ പ്രേമമോ കാര്യമോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ബിസിനസ് ബന്ധങ്ങൾ കൂടി ഈ രണ്ടാം വിവാഹത്തിന് പുറകിലുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഫാരിസ് അബൂബക്കറുമായി പിണറായി വിജയൻ ഉള്ളത് ഒരു നാഭീനാള ബന്ധമാണ് എന്ന് ഞാൻ പറയും. പിണറായി വിജയനുമായി ഫാരിസ് അബൂബക്കർക്കും ഫാരിസ് അബൂബക്കർ പിണറായി വിജയനുമായി ഉള്ളത് ഒരു പൊക്കിൾ കൊടി ബന്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഫാരിസ് അബൂബക്കറിന്റെ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡ് പിണറായി വിജയനെ രണ്ട് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്. ഒന്ന്, പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇൻകം ടാക്സ് പിണറായി വിജയന്റെ അടിവേര് അറുത്ത് കളഞ്ഞത്. കാരണം പിണറായി വിജയന് പണം കൊടുക്കുന്ന ശത ഓഡീഷർമാരൊക്കെ ഇനി പിണറായി വിജയന് പണം കൊടുക്കാൻ മടിക്കും. കാരണം അവരിനി പണം കൊടുത്താൽ നാളെ ഇൻകം ടാക്സോ ഇഡിയോ അവരുടെ ഓഫീസ് റെഡി ചെയ്യലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക്? കാരണം ഈ ഈ ഈ പിന്നെ ശത ഓഡീഷർമാരെല്ലാം കള്ളത്തരത്തിന്റെ ആശാന്മാരല്ലേ? ഞാൻ പേര് പറയുന്നില്ല, നികുതി വെട്ടിപ്പിന്റെയും കള്ളത്തരത്തിന്റെ ആശാന്മാരാണ് ഈ ശത ഓഡീഷർമാര്. അപ്പം അവർക്ക് ഒന്ന് രണ്ടു പേർക്ക് ഇപ്പൊ നോട്ടീസ് തന്നെ കിട്ടി നിൽക്കുകയാണ് ഇഡിയുടെ. സ്വാഭാവികമായും ഇനി പിണറായി വിജയന് സാമ്പത്തിക സഹായം നൽകിയാൽ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഈ ഈ ഇഡിയും ഇൻകം ടാക്സും കയറി വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഭയമുള്ളത് കൊണ്ട് ഇനി പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ് അടയാൻ പോവുകയാണ്. പിണറായി വിജയൻ അടിവേര് അറക്കുന്ന നീക്കമാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, രണ്ട്, ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിൽ ഈ സി എം രവീന്ദ്രനേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ സന്തോഷ് ഈപ്പൻ എന്ന് പറഞ്ഞവനെ ഇപ്പം അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിട്ടുണ്ടല്ലോ. അവനെയൊക്കെ ഇനിയിപ്പം നടത്താൻ പോകുന്ന ചോദ്യം ചെയ്യൽ വെറും ചോദ്യം ചെയ്യലല്ല, കസ്റ്റഡി കിട്ടിയുള്ള ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത്. അത് സാധാരണ ചോദ്യം ചെയ്യലല്ല. അപ്പം അവനെ ചോദ്യം ചെയ്യുമ്പോൾ സത്യങ്ങളെല്ലാം സന്തോഷ് ഈപ്പം പച്ചയ്ക്ക് തത്ത പറയുന്ന പോലെ സന്തോഷ് ഈപ്പം പറയും. സന്തോഷ് ഈപ്പൻ പച്ചയ്ക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അടുത്തത് സി എം രവീന്ദ്രനായിരിക്കും എന്നാണ്. സി എം രവീന്ദ്രനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ സി എം രവീന്ദ്രന്റെ ഈ പറഞ്ഞതുപോലെ സി എം രവീന്ദ്രൻ ആലല വിറയ്ക്കുന്ന പോലെ വിറയ്ക്കും. ആ വിറയലൊക്കെ കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ അത് ഈ ഈ പറയുന്ന ആളുടെ മകളിലേക്ക് പോയാലും അത്ഭുതമില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം. ഒരുപക്ഷെ തെറ്റായിപ്പോയ എൻ്റെ നിരീക്ഷണം അതാണ്. പക്ഷെ എന്നോട് എൻ്റെ രസികനായിട്ടുള്ളൊരു സുഹൃത്ത് പറഞ്ഞത് മകൾക്ക് ചോദ്യം ചെയ്യാൻ ഒരു നോട്ടീസ് കിട്ടിയാൽ അച്ഛൻ അപ്പ ബോധം കെട്ട് താഴെ വീഴും എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അതായത് ഇരട്ടച്ചങ്കൻ ഉണ്ടല്ലോ, ഇരട്ടച്ചങ്കൻ വാളിന് കീഴിൽ കൂടെ നടന്നിട്ടുള്ള ഇരട്ടച്ചങ്കൻ മകൾക്ക് ഒരു നോട്ടീസ് ഇഡിയോ വല്ലതും കൊടുത്താൽ അപ്പം
കൊളാപ്സ് ചെയ്യുമെന്നാണ് ഇംഗ്ലീഷിൽ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്.